അതിന്റെല്ലാം ഭാഷണം പറഞ്ഞു. അവിടെയുള്ള നേതാവിനെ അതുകൊണ്ട് തന്നെ അവരും അവരെ ആവശ്യമില്ല. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് എല്ലാവരും പലവരുമാരാണല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടുമെല്ലാം എന്തിനാണ് ചോദിക്കുന്ന അവർക്കുള്ള മറുപടിയാണല്ലോ സത്യവാന്മാരും കൂടുതലുള്ളത്. ഇവിടെ സത്യവാന്മാരാണ് അതും മണ്ഡലമാർ പറയുന്നത് നീയത്തും വാക്കും ആവർത്തി വരുമ്പോൾ മാത്രമേ അവരുടെ സാധ്യസാവുകയും വളരെ വ്യക്തമായി സംസ്കൃതം ആ തന്നെയാണ് സമുദായത്തിൽ പറഞ്ഞിട്ടുള്ളതും ആ തന്നെയാണ് ജീവിതത്തിൽ കാണിച്ചു കൊണ്ടിട്ടുള്ളതും. എന്നാൽ നമ്മളെ മസ്ജിദ് പുറത്താക്കപ്പെട്ട ആളുകളാണ് അവരുടെ നീയത് ഒന്നാണ് എന്നാണ് വാക്ക് വേറൊന്നാണ് പ്രവൃത്തി വേറൊന്നാണ്. ഉദാഹരണമായി അവരുടെ നീയത് എന്തായിരുന്നു നിബിധങ്ങളുടെ പേരിൽ തൊഴിൽ വരുന്ന ആ മുടി അത് പിരിച്ചെടുത്ത് കാശുണ്ടായിട്ടുമായി ബിസിനസ് തുടങ്ങുന്ന ഉദ്ദേശമായിരുന്നു അവരുടെ. പിന്നെ പ്രവർത്തനം എന്തായിരുന്നു പള്ളി ഉണ്ടായിരുന്നു അല്ലാത്ത പ്രവർത്തനം കണ്ടുപോയി പോയി. പിന്നെന്തായിരുന്നു പ്രവർത്തനം ആ മൂന്നും കളവായി കൊണ്ടുവരികയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ വിധപ്പെട്ടവരെ അതുകൊണ്ട് സമസ്തക്കാരുടെ ചിന്തയിലേക്ക് മാത്രമാണ് എന്റെ പാത അതുകൊണ്ട് തന്നെ സമസ്തയിലേക്ക് അതിന്റെ ഏത് വാക്കാലും മനസ്സാലും അതിലേക്ക് അടുക്കണം ചെയ്യുമാറാവട്ടെ ഞാൻ പറയുന്നില്ല. ശ്രദ്ധിക്കുക, കാരക്കുന്ന ജാമിഅ ഇസ്ലാമിയയുടെ സിൽവർ ജൂബിലി ഉദ്ഘാടനവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 90th വാർഷിക പ്രചരണ സമ്മേളനവും ഈ വരുന്ന February 4 വ്യാഴാഴ്ച കാരക്കുന്ന് വെച്ച് നടത്തപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ സാഹിദ് പന്തല്ലൂർ തുടങ്ങിയ പ്രഗത്ഭർ സംബന്ധിക്കുന്നു. മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനഊദു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹ് വമൻ യുളില് ഫലാ ഹാദിയലഹ്. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي لِلْخُلُقِ مِنَ اللِّسَانِ يَفْقَهُ قَوْلِي. بِسْمِ اللَّهِ يَا مَلِكَ الْقُدْرَةِ وَالشَّانِ شَدِيدَ الْبَطْشِ وَالْبُرْهَانِ أَهْلَ الدِّينِ وَالْقُرْآنِ مَا شَاءَ اللَّهُ كَانَ
ഈജിപ്തിലെ ജമാൽ ബിൻ മുഹമ്മദ്
ഈ മൂന്നാളുടെ ആശയമാണ് കേരളത്തിലേക്ക് കടന്നു. വഹാബിസമാണെങ്കിലും യഥാർത്ഥമാണ് അബ്ദുൽ വഹാബിന്റെ ആശയം കേരളത്തിലേക്ക് കടന്നു വന്നത്. മറിച്ച് റഷീദിന്റെയും ജമാഅത്തുൽ ഇസ്ലാമിന്റെയും മുഹമ്മദ് അബ്ദുല്ലയുടെയും പുതിയ വഹാബിയമായി കേരളത്തിലേക്ക് കടന്നു വന്നത്. ഇക്കഴിഞ്ഞ മുജാഹിദീന്റെ സമ്മേളന സുബനേറോട് അവർ തന്നെ തുറന്നു പോയി. ഇങ്ങനൊരു പ്രസ്ഥാനമുണ്ടാകാൻ പ്രചോദനം ജമാഅത്തുൽ അഫ്ഗാനിയായിരുന്നു മുഹമ്മദ് അബ്ദുവായി. ഈ മൂന്നാറുടെ ആശയമായിരുന്നു ഒരു കാലത്ത് സ്വീകരിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു പുസ്തകത്തിൽ പറഞ്ഞത്? കിഴക്കിൽ ഏറ്റവും നല്ല നക്ഷത്രമാണ് അനുകരിക്കപ്പെടാൻ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും വലിയ മഹാനാണ് മമ്പറം തങ്ങൾ ആക്ഷേപിച്ച ആളുകൾ, മഖ്ദൂമി പണ്ഡിതന്മാരെ തുടരപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞ ആളുകൾ, അവർ സ്വീകരിച്ചത് റഷ്യയായിരുന്നു. എന്നാൽ കാലമേറപ്പോൾ ഇന്നവർ തുറന്നു പറയുന്നു ഈ മൂന്നാളും ചില ആളുകൾ മുസ്ലിം പണ്ഡിതന്മാർ പോലും അല്ല എന്ന് പറയുന്നവരെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ പേര് നേരിട്ട് കടന്നു വന്ന മുസ്ലിം നാമധാരണ മാത്രമാണ് എവിടെ എന്നാൽ ഈ കൂട്ടരിലെ ഒരു മുഖപ്പെട്ട സഭ അതിൽ എഴുതിയിരുന്നു അന്ധവിശ്വാസത്തിൽ അടരാടിയ മഹാന്മാരാണ് അങ്ങനെ വണ്ടി പിടിച്ച് പ്രശ്നം കഴിഞ്ഞു. മഹത്തുക്കളായ മഹത്തുക്കളായ സ്വീകരിക്കുന്ന പൊന്നാനി പോയി പൊന്നാനിയിലെ പള്ളി കാണാം. അതിന്റെ പേര് സിയാറത്ത് പള്ളി. അങ്ങനെ പോകുമ്പോൾ മഹാനായ പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പാടിപ്പോയ മഹാന്മാരെ ചർച്ച നടക്കുന്നു. എന്തുകൊണ്ട് ഒരു കാലത്ത് നല്ലവരായവരാണ് ഇപ്പോൾ പറയുന്നു അവരൊന്നും ശരിയല്ല. അത്
പലിന്റെ പലിന്റെ പലം എന്ത് സംഭവിച്ചു? അന്ന് അവർ പറഞ്ഞ ആദർശങ്ങളൊക്കെ മാറ്റി പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുഖാന് പ്രധാനത്തിൽ എന്നൊരു ആദർശമാണോ കേരളത്തിൽ അവരെ പ്രചരിപ്പിച്ചതെങ്കിൽ ആദർശം പരിപൂർണമായി അവർ തള്ളി പറഞ്ഞു. എത്ര വിഷയങ്ങൾ അവരുടെ ആദർശ വൈദ്യുതികൾ മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എത്ര വിഷയങ്ങളാണ്? ഒന്നോ രണ്ടോ അന്ന് പറഞ്ഞ നല്ല കാര്യങ്ങൾ അവരിപ്പോൾ പറയുന്നു ശരിയല്ല, അന്ന് ശരിയല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നു അതൊക്കെ ശരിയാണ്. എന്തൊരു ആദർശമായിരുന്നു കേരളീയ മുസ്ലിങ്ങളുടെ മുമ്പിൽ അതേ ആദർശം ഇന്നും നമ്മൾ ഉറച്ചു നോക്കുന്നു. എന്തുകൊണ്ട് തങ്ങളുടെ ആദർശമാണ്, തങ്ങളുടെ ആദർശം എന്ന് പറഞ്ഞാൽ അത് മഹത്വം നമ്മൾ കാണിക്കുന്ന ആദർശമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. തങ്ങൾ ഒപ്പാമായി വേറെ മഹത്വങ്ങളുടെ കടന്നു വന്നപ്പോഴും അവരും സ്വീകരിച്ചത് സ്വന്തം നിലപാടായിരുന്നില്ല. അതുകൊണ്ട് മാറ്റേണ്ടി വന്നിട്ടില്ല. ഇന്നും അതിൽ ഉറച്ചു പിന്നെ ആരെ കടന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി ജമാഅത്തിൽ ഖിലാഫത്തിലെ കടന്നു വരുമ്പോൾ അന്ന് ജമാഅത്തിലെ കുട്ടികൾ ജമാഅത്തിൽ ജൂതനായിരിക്കുന്ന സമയത്ത് അന്ന് ജമാഅത്തിൽ പറഞ്ഞ ആശയം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ജമാഅത്തിൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ജമാഅത്തിൽ ആശയമാണ് ആശയമെന്ന് എനിക്ക് അംഗത്വം എന്റെ മുസ്ലിക് എന്ന് പറയാൻ കാരണം ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടി ജോലി ചെയ്ത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള കോടതി ഇന്ത്യൻ ഗവൺമെന്റ് ആഘോഷ ഗവൺമെന്റാണ്, വിശാദിഷ ഗവൺമെന്റാണ്, അവിടെ ജോലി ചെയ്ത് ശ്രമിക്കാണ്. കേരളത്തിലെ ജമാഅത്തിനെതിരായ നേതാവായി അദ്ദേഹം ലേഖനം ആ ലേഖനം പറഞ്ഞല്ലോ പഠനങ്ങളിൽ അസ്ലം പഠിക്കാൻ വേണ്ടി എന്റെ ഉപയോഗിയെ ഗവൺമെന്റ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർന്നു വെച്ചോ. ഇപ്പോൾ കാലഘട്ടത്തിലെ ജമാഅത്തിനെതിരായ വിളിച്ചിട്ട് പറഞ്ഞു അബ്ദുള്ളത്തിന്റെ പണിയാണ് ഗവൺമെന്റ് സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് പോലീസ് വോട്ട് ചെയ്യാൻ പാടില്ല, സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ല, വോട്ട് ചെയ്യാൻ പോയിട്ട് നമ്മളെ കൈയിലേക്കാ മഷീനിലെ തേങ്ങിനോടുള്ള കാപ്പറായി പോയിരിക്കുന്നു. അത് പറഞ്ഞ ജമാഅത്തിനെ എന്റെ എന്റെ കാരണം ജമാഅത്തിന് ശരിയല്ല അത് തുറന്നിരുന്നു. അവർ പറയുന്നു ഇപ്പോൾ തുറന്നു വരക്കൽ മുഴുവൻ നമുക്ക് പറഞ്ഞു നമുക്ക് പറയേണ്ടി വന്നു പറയില്ല നമ്മളും തങ്ങൾക്ക് പഴുപറ്റി പറയേണ്ടി വന്നോ ഒന്നോ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അവകാശ പാലനയെന്ന കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരളമായി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനമാണ് സമസ്തയിൽ പോയ അവരെന്താ പറഞ്ഞു സമസ്ത നേതൃത്വം കൊടുക്കുന്നു ആരാ ഇന്ന് അന്ന് സമസ്ത നേതൃത്വം കൊടുക്കുന്നു.
അവർ ശരിയില്ലെന്നോ കാളം ശരിയില്ലെന്നോ വായ്പിട്ടാ ശരിയില്ലെന്ന് പറഞ്ഞാൽ അവർ പോയ എന്നാൽ ആ പോയ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ നോക്കി എന്തേ കാരണം അവർക്കും അറിയാം ശരിയില്ല. ഇപ്പൊ അവർ പറയുന്നുണ്ട്, ഇപ്പൊ അവർ പറയുന്നുണ്ട് ഏറ്റവും നല്ല നേതാവിന്റെ എന്ന് പറയുന്നത് കണ്ണീർ പ്രസ്ഥാനാണ്. അന്നവർ അവരെന്ന് പറയുന്നു എപ്പോഴും അല്ലാഹുവിനെ പടച്ചിറപ്പിനോട് പിന്നെ കേരളത്തിൽ റെഡിമെയ്ഡ് അവരെന്നെ ചെറുകിടം നടത്തി പഠനം നടത്തി മഹാഭിഷത്തിന്റെ തനി പകർപ്പാണ്. അവിടെ അന്ന് നമ്മുടെ പറഞ്ഞു ഈ തബ്ലീഗ് പ്രസ്ഥാനമെന്നാണ് പ്രസ്ഥാനം. അന്ന് നമ്മുടെ ആയുധങ്ങളെ പറഞ്ഞപ്പോ അന്ന് തദ്ദേശീകരിക്കൂല, ഞങ്ങൾ ഇവരെ അംഗീകരിക്കാൻ അംഗീകരിക്കുന്നത് ഞങ്ങളെ കുറിച്ചുള്ള ആരോപണമാണ്. മുഹമ്മദ് ഞങ്ങൾ അംഗീകരിക്കാറില്ല. നിങ്ങൾ സമസ്ത പറഞ്ഞു ഇപ്പൊ അവർ സമ്മതിച്ചു അവരുടെ സാധാരണ പുസ്തകം ഉദ്ധരിക്കുമ്പോ അഭിജീവിതമായിട്ടുള്ള സാധാരണ ഞങ്ങളുടെ ആൾക്കാരാണ് അവരെ ഞങ്ങളെ നീങ്ങില്ല അവരെ ഞങ്ങൾക്ക് അറിയില്ല. ഇറങ്ങി പറയുന്നു ആ ഉറുദു വാക്കിന്റെ അവസ്ഥ അങ്ങനെയല്ല. അഭിജീവിതമായിട്ട് പറഞ്ഞ രക്തം കൂടാൻ ശ്രമം നടത്തിയിരുന്നത് പുതിയ പുസ്തകത്തിൽ പുസ്തകം ആധുനിക പണ്ഡിതന്മാരെ പറഞ്ഞു അനന്തരവകാശിയാണ് മുന്നറിയിപ്പുള്ളൊരു വ്യക്തിയാണെന്ന് ആധുനിക പണ്ഡിതന്മാരെ പോലും ലോകത്തെ ജന്മം നൽകിയ മുഹമ്മദ് സമ്മതിച്ചു കൊടുത്താൽ ഈ വാദം ശരിയാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ലോകത്ത് ആദ്യത്തെ ഷിയ ആരാണ് പറയേണ്ടവരും പ്രത്യേക സാഹചര്യത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു അപ്പൊ തന്നെ ഞാൻ
الله عليه وسلم قد سبق وقول الله فين انغنا تاغل محمد بن عبد الله അതിന്റെ പേര് റബ്ബിയല്ലാഹ് തലക്കപ്പനിയെന്നിപ്പോൾ ഓന ഫഖറിയെന്ന റൂഹിൻ റൂഹിന്റെ പ്രസംഗമായി അർവാഹം ആക്ഷേപിക്കുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എന്റെ കണ്ണു തുറന്നപ്പോൾ പറഞ്ഞില്ല ഖവാഇദുൽ മക്തൂബൻ ലില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അർശിലേക്ക് നോക്കിയപ്പോൾ അർശിന്റെ സ്തൂപങ്ങളിൽ ലില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിന്റെ പേര് മറ്റൊരാളെ പേരുണ്ട് നിന്റെ പേരെന്റെ കൂടെ മറ്റൊരാളെ പേരെങ്കിലുമെങ്കിൽ അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെട്ട ആളായി എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളെ നിന്റെ പേരിന്റെ കൂടെ വേറൊരു പേരും ഇല്ല ആ ഒരു പേരിലുമെങ്കിൽ അദ്ദേഹം നിനക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും അതുകൊണ്ടാണ് മറ്റുള്ളവരെ പേര് നിയന്ത്രിച്ചിരിക്കുന്നത് ഞാൻ വഞ്ചകരാണ് പുറത്തിനാളൊരാളുടെ അവർ സംഭവിക്കുന്ന പാരമ്പര്യത്തെ തള്ളിപ്പറയാനുള്ള കാരണം ഒന്ന് നമ്മുടെ ദൈവകൃത്വം ശരിയായില്ല ഞാനല്ല അത് പറഞ്ഞില്ല സ്വന്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവും അങ്ങനെ അങ്ങനെയുള്ള കാരണം അറിവില്ല ഇവരുടെ നേതാവിനെ പറയുന്നത് ഇപ്പൊ നോക്കുന്ന എതിർത്തി എതിർത്തി എവിടെ ഒരു കാര്യത്തിൽ മാറുന്നതിനൊക്കെ മാത്രമല്ല ഒരു മണ്ഡലിയെ പ്രസംഗിച്ചെന്നറിയോ കബറിൽ ചുറ്റുന്നില്ല കബറിൽ ചുറ്റുന്നില്ല പിന്നെയോ പിന്നെ പിന്നെ നാളെ മസ്തയിൽ മനയിലും നന്മതെന്ന് തൂക്കപ്പെടുന്ന മുസ്ലിന്മാരും നാളെ പേടിപ്പിക്കാൻ വേണ്ടി മൂച്ചു കുത്തി പറഞ്ഞില്ല എവിടുത്താണ് ഈ എങ്ങനെയാണ് ശരിയാണ് അതിന്റെയൊക്കെ കാരണം അവരുടെ നേതാവ് അതിന്റെ കാരണം അറിവില്ല നമ്മുടെ അഭിമന്യരായ എത്ര വർഷക്കാലം കാലം നടത്തിയിട്ടാണ് അങ്ങനെ പറയുന്നത് എത്ര കാലം പഠിക്കുമ്പോൾ നാല് വർഷത്തോളം പഠിക്കുകയാണ് നാല് വർഷക്കാലം തഫ്സീർ ഗ്രാമറുകൾ പഠിക്കുന്നു അതിന്റെ വ്യാകരണശാസ്ത്രം പഠിക്കുന്നു മഹാനി പഠിക്കുന്നു പഠിക്കുന്നു കുറിച്ചിട്ട് പറയുന്നത് ഹദീസ് പറയുന്നത് എന്തൊക്കെ മാർഗങ്ങളും പാലിക്കേണ്ടതുണ്ട് ഹദീസ് ഹനീഫാണെന്ന് പറയാൻ ഹദീസിനെ കുറിച്ച് പറയാൻ എന്തൊക്കെ മാർഗങ്ങളും പാലിക്കേണ്ടതുണ്ട് പക്ഷേ അതൊന്നും അറിയാത്ത ും പഠിക്കാത്ത ചില ആളുകൾ അതൊന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ നല്ലതും കേട്ടതും ഒന്നും അറിയുവാണ് എല്ലാം ശരിയാണെന്ന് പറയുന്ന ഒരു സാഹചര്യമായി ഒരു ഖുർആൻ പരിഭാഷ പോലും വായിക്കാൻ നോക്കൂ നിങ്ങൾ
മൗലവിയും അലവി മൗലവിയും അതുപോലെ തന്നെ മഹാരഥന്മാരൊക്കെ കൂടി പരിശോധിച്ച ആ ഖുർആൻ വ്യാഖ്യാനം പോലും വായിക്കാത്ത മുജാഹിദുകൾ പലപ്പോഴും പല കാര്യങ്ങളെയും പരിഹസിക്കുമ്പോൾ വേദന തോന്നുന്നു. ഇവരൊക്കെ മുജാഹിദുകളായിരുന്നുവോ അതേ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പോലും ഒരാവർത്തി വായിച്ചിരുന്നുവെങ്കിൽ ഈ പരിഹാസത്തിന് നാക്ക് പൊന്തുമായിരുന്നില്ലല്ലോ, ഇതിനെതിരെ ശബ്ദിക്കാൻ അവരുടെ കൈവങ്ങുമായിരുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയ ഒട്ടേറെ സമയങ്ങളില്ലേ നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ. അത്തരത്തിലുള്ള പല അവസരങ്ങളും പരിഹസിക്കുമ്പോ എന്തൊരു നല്ല കാര്യത്തിന് അർത്ഥമല്ല എന്താ ചിന്തന്റെ മാനദണ്ഡമല്ല നിർവചനമല്ല അത് 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 അതിന്റെ മലയാളം നിർവചനം എന്താ അത് പഠിച്ചു ഒന്നും മനസ്സിൽ വന്നുപോയാഹിന്റെ പരിഗണനയ്ക്ക് മുഹമ്മദ് മുസ്തഫ എന്നൊരു വ്യക്തിയെ കുറിച്ചോ ശക്തിയെ കുറിച്ചോ വിശ്വസിച്ചു കഴിഞ്ഞാൽ വിശ്വാസം അറിവില്ലായ്മയാണ് ജനങ്ങൾ അവൻ അറിയാത്തതാണ് അന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അദ്ദേഹം ആ ആപ്തവാക്യം തിരിച്ച് വായിച്ചില്ലേ അതുകൊണ്ട് പറയാനുള്ളത് ഇൽമാണ് ഏറ്റവും വലിയ ആയുധം. അത് പഠിക്കേണ്ടത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അറിയാത്തവൻ അവൻ അറിയാത്തതിന്റെ ശത്രു തന്നെ. ഒരു പൊതുതത്വം അറബിയിൽ പറയാറുണ്ട് അന്നാസു അദാഉനാ ജഹിലോ, ആളുകൾ അവരറിയാത്തതിന്റെ ശത്രുക്കൾ തന്നെ. ആളുകൾ അവൻ അറിയാത്ത ശത്രുക്കൾ തന്നെയാണ്. ഈ ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വരണം.
അങ്ങനെ മാറ്റം വരണം എന്ന നിലക്കാണ് ഇന്നും ഈ ദഴ്വത്തുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന് പറഞ്ഞിട്ട് അതിലുണ്ടാക്കി മറ്റൊരു പറഞ്ഞു നമ്മളെ മാറുകൊള്ളു മാറുകൊള്ളു നന്നായിട്ട് നമ്മളൊരു കുറ്റപ്പെടുത്തല്ലേ ഒന്ന് പഠിച്ച് മാറ്റമെന്ന് ഈ പ്രശ്നങ്ങളെ അവസാനിപ്പിച്ച് ഒത്തുനോക്കി ചിന്തായി പോകുന്ന ആ സുന്ദരമായ കാലഘട്ടം വരാൻ ഞാൻ പറഞ്ഞല്ലോ മീസാൻ പോലും എതിർക്കുന്ന ഒരു കാലഘട്ടത്തിൽ അഞ്ചു പത്ത് നിസ്കാരത്തിലും നമ്മൾ അല്ലാഹുവിനോട് അഞ്ചു വക്തം ദ്വാരത്തിൽ അതില്ലെങ്കിൽ ദ്വാരത്തില്ല കബർ ശിക്ഷ എന്ന് പറഞ്ഞ സാധനം ഇല്ലായെങ്കിൽ നന്മ തന്മ തൂക്കപ്പെടുന്നല്ലോ നന്മയുടെ തുലാത്ത് ഭാരമുള്ളതായി കഴിഞ്ഞാൽ ജീവിതത്തിലാണ് നന്മപ്പെടുമ്പോ തുലാത്ത് ഭാരമുള്ളതാണ് മെല്ലാനില്ല തിരാത്ത് പോകാനില്ല എന്തൊക്കെ പറയാൻ നല്ലൊരു നേരിട്ടില്ല സ്വന്തമായ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് സ്വന്തം അറിവിനനുസരിച്ച് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് സ്വന്തമായിട്ട് ഫലമാണ് സകലത്തിന് ഞാൻ ഒരുപാട് അനുഭവപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവത്തിന്റെ ബന്ധിന്റെ വേണം ഇനി ഞാൻ പഠിക്കുന്നു അയാൾക്ക് തോന്നുന്നല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പ്രമാണങ്ങളിലേക്ക് മടങ്ങി പ്രമാണങ്ങളിൽ നിന്ന് പറയും പ്രമാണങ്ങളിൽ ഉള്ളത് വിശ്വസിക്കും നമ്മളെന്തിനാ നിഷേധിക്കാൻ പോകുന്നത് പലർക്കും പരലോകത്ത് മീസാനുണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ തൂക്കുന്നവർ തുലാസുണ്ടെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ എങ്ങനെ തൂക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചുകൊണ്ട് മീസാനിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു അതേ ജഹന്നമിന്റെ മീതെ ഇരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാലമുണ്ട് സിറാത്തുണ്ടെന്ന് പറയുമ്പോ ആ പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ ശരവേഗതയിൽ പായുന്ന മുഅ്മിനീങ്ങളുണ്ട് അതിന്റെ കൊളുത്തുകൾ കൊണ്ട് വലിച്ചിടപ്പെട്ട് ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പാപികളുണ്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേ അകലക്കൊക്കെ ഗൗരവം പറഞ്ഞ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാലത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം റബ്ബേ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മൾ അന്നേ പറഞ്ഞ അഷ്ടപാഠപരനാഥവേയുടെ ചപ്പാസമാർ നൽകണേ ഇവിടെ
നബി മാത്രമല്ല ഔലിയ അല്ലാഹു വരുന്ന ഹദീസുകളെ മുഴുവനും പരിഹസിച്ചുകൊണ്ട് അതെ അങ്ങനത്തെ ഒരു സിറാത്തില്ല എന്നെഴുതിവിട്ടിട്ടില്ലേ, അതിനെ നിഷേധിച്ചിട്ടില്ലേ, അതൊക്കെ അന്ധവിശ്വാസമാണെന്നല്ലേ പ്രചരിപ്പിക്കുന്നത്. പ്രമാണത്തിലേക്ക് മടങ്ങുക മുജാഹിദുകളെ, അതെ പ്രമാണങ്ങൾ പഠിക്കോ, ഹദീസുകൾ നിഷേധിക്കല്ല, ഹദീസുകളെ തള്ളിക്കളയല്ല. പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരുമോ, ഹദീസുകൾ നിഷേധിക്കില്ല. ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും അള്ളയും അവന്റെ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമില്ല. എന്ത് പടച്ച റബ്ബ് തീരുമാനിച്ചുവോ, അള്ള എന്ത് വിധിച്ചുവോ, നബിതങ്ങൾ എന്ത് പറഞ്ഞോ എന്ന് സ്ഥിരപ്പെട്ടുവോ, അതെന്റെ ബുദ്ധിക്ക് തള്ളേണ്ടതല്ല. ഞാൻ അംഗീകരിച്ചോ അംഗീകരിച്ചില്ലേ എന്ന് നോക്കാനേ പാടില്ല. അംഗീകരിച്ചേ പറ്റൂ, വിശ്വസിച്ചേ പറ്റൂ, അതിന്റെ മുമ്പിൽ സർവാത്മന സമർപ്പിച്ചേ പറ്റൂ. ഫലാവ റബ്ബികലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. പ്രത്യേക കാര്യം പറയാണ് ആൾക്കാരൊക്കെ അവസാനിക്കാൻ വേണ്ടി നമ്മളൊരു ഹദീസ് ഉദ്ധരിക്കുമ്പോഴേക്ക് ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോഴേക്ക് പറയാ പറയാറുള്ള അങ്ങനത്തെ ഹദീസ് ഓതന്നുസ്താദുമാരെ മുലയമാരെ അതൊക്കെ കേൾക്കുമ്പോൾ അലർച്ചു വരികയാണ്. നബിയുടെ വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോ കഴിഞ്ഞാൽ അവിടുത്തെ കയ്യിലൂടെ ഇത് പറയുമ്പോൾ കഴിയിലേക്ക് ാണ് പുതിയതാണ് ഇതൊക്കെ ചില കുട്ടികൾ പറയുന്നു അത് ശിർക്കാണ്, അന്ധവിശ്വാസമാണെന്നതാ. സ്വന്തം പത്രങ്ങളിൽ പലരും എഴുതിവിടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത് എഴുതിവിടുന്നവരെ? ഒന്ന് മനസ്സാക്ഷിയോട് ചോദിച്ച് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്നെടുത്ത് പരിശോധിച്ചു നോക്കി കണ്ണേറ് സത്യമാണോ അത് ബാധിക്കുമെന്നാണോ ഇല്ല എന്നാണോ മൗലവി പറഞ്ഞത്? ഇതിപ്പോൾ ഉണ്ടായ ഒരു വിവാദമാണോ? ഇല്ലാത്തതാണ് പലരനെയും നിഷേധിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് പഠിക്കുക, പഠിക്കലേ നിവൃത്തിയുള്ളൂ. എല്ലാ അന്ധവിശ്വാസാന്ന് പറഞ്ഞ് തള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സഹീ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഹദീസുകളെ വലിച്ചെറിയാണ്. ചിലർക്കൊക്കെ ബുഖാരിയിലെ ഹദീസ് കാണുമ്പോൾ ഓക്കാനം വരുന്നു, ഛർദി വരുന്നു, അലർജി വരുന്നു. ചില ഹദീസുകൾ കാണുമ്പോൾ ചില ലേഖകന്മാർക്കും നേതാക്കന്മാർക്കും ഒന്നും തിരിഞ്ഞു നോക്കാൻ കഴിയാണിട്ടവര് ചാടിക്കിടക്കും പോലും.
ചില ആൾക്കാരെ ഇതേന്ന് ഞങ്ങൾ ബുഖാരിയുടെ ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കടക്കലാണ്. എന്താ ചാടിക്കടക്കൽ? എപ്പോഴാ നമ്മളൊരു വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വല്ല അമേജ്യമോ വൃത്തികെട്ട സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ തട്ടാതിരിക്കാൻ വേണ്ടി വേഗം ചാടിക്കടക്കും. എന്നതുപോലെ ബുഖാരിയുടെ ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കടക്കലാണെന്ന് ചില വലിയ നേതാക്കന്മാർ എഴുതി വിട്ടുന്ന കാലാത് മനസ്സിലാക്കണം. ഇവിടെ എത്തിപ്പോയി, എവിടെ എത്തിപ്പോയല്ല, എവിടെയേക്ക് തിരിച്ചുപോയി, ആര് പറഞ്ഞാലും സ്വീകരിക്കൂല. ബുഖാരിയല്ല, ബുഖാരിന്റെ വാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂലെന്ന് പറയുന്ന ദാർഢ്യം പറയുന്ന കാലത്തേക്ക് എത്തിപ്പോയി. ആർക്കും എന്തും പറയാറിയപ്പോ മോനെ അതൊന്നും എന്നോട് പറയേണ്ട, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ആളുകളുടെ കാലമെത്തിപ്പോയി. എന്നിട്ട് അവരാ പറയുന്നത് എന്റെ ഭാര്യ ഗർഭിണിയായി, ആ ഗർഭിണിയായ ഭാര്യയെ മുജാഹിദ് പത്രക്കാരൻ ശരിയാണെങ്കിൽ അമ്പർത്തുക്ക് പോകാൻ പാടില്ലെങ്കിൽ ഔലിയാക്ക് പോകാൻ പാടില്ല, കാരണം ഇയാളെ ഡോക്ടറൊഴികെ ഹോസ്പിറ്റൽ ഒഴികെ ഇത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള വർഷം കാലം കഴിഞ്ഞാൽ എല്ലാ ശിക്ഷാന്ന് പറഞ്ഞവരും ഇപ്പതാ അദ്ദേഹം പറഞ്ഞു. പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരില്ലല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന്നെ കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി, പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ പറഞ്ഞ ഇത്ര കളിയാണ് ഇവര് വെച്ചത് മാനദണ്ഡമല്ലോട് മാത്രമാണ് സഹായം ോട് മാത്രമാണ്.
സഹായിച്ചാലും കുടുംബത്തിന്റെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഒന്നുമില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. എന്നെ പഠിപ്പിക്കുന്നവൻ അല്ലാതെയാണോ ഇല്ല, ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല, ഒരു കച്ചവടം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല, രാവിലത്തെ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല, അപ്പാനെ കുടിപ്പിക്കുന്നവൻ ആ റബ്ബ് തന്നെയാണ്. പിന്നെ പ്രസവത്തിന് മാത്രമല്ല, അതല്ല അല്ലാതെ പോകുന്നു പോകുന്നു. കാരണം ഗുരുവാൻ പറഞ്ഞത് ഷാഫിന്ന് പറഞ്ഞാൽ ഷിഫയാക്കുന്നു, ലൈമാൻ ഷാഫി പറഞ്ഞാലല്ല. ഇവരോട് അർത്ഥമുണ്ടോ? എന്നോട് കേൾക്കുന്നുണ്ടായി ഒരു വഹാബി, അറബിയൻ അവർ സംസാരിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വഹാബിയാണ്, വഹാബിയാണ് വഹാബാണ് ഞാൻ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ നിലയിൽ ദേഹം പുരോഗമിക്കുകയാണെങ്കിൽ ഓരോരുത്തരും അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ മഞ്ചേരി മനസ്സിലാക്കിയിട്ട് അവർ പിന്നെ അങ്ങനെ കൊടുക്കണമെന്നും കൊടുക്കുമ്പോൾ കത്ത് വെച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കുകയും ഞങ്ങൾ ആരും നിന്നിട്ടില്ല എങ്കിൽ പിൻവലിക്കുകയും ഷർത്ത് എനിക്ക് പെരണ്ടോ ഞങ്ങളെ. പക്ഷെ നിബന്ധനയുണ്ട്, ഞങ്ങൾ അഞ്ചു കൊല്ലം പഞ്ചായത്തിനായിരുന്നു. എവിടുന്ന സൂത്രങ്ങൾക്ക് മതം മതം എവിടുന്ന ഇസ്ലാമിന്റെ സകാത്തിന് മാനദണ്ഡം ഇരിക്കട്ടെ. ഞാൻ എന്തായാലും അവരെ പുതിയ ഏറ്റവും നല്ലത് ചെന്നുകൾ ചെയ്തതുപോലെ ഇതുപോലെ. അന്ന് നമ്മൾ ചോദിച്ചു ഈ കേന്ദ്രം സർക്കാർ കൊടുക്കണം. ഇപ്പൊ ഇസ്രായേലിൽ പുതിയ മാറ്റം ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നുണ്ടോ കേന്ദ്രം കൊടുക്കണം? കേന്ദ്രമെന്താ ബേസ്മാരാണ് നമ്മൾ ചോദ്യമുണ്ട്. അയാളെ അമീറാണോ നിങ്ങൾ സക്കാത്ത് വാങ്ങാൻ ഇ പി അസുഖപ്പോയവരുടെ ഇസ്ലാമിന്റെ അമീറാണോ? എത്ര എത്ര ഞാൻ ഇങ്ങനെ ആലോചിച്ചു. സമസ്തന്റെ പണ്ഡിതന്മാരെ നമ്മുടെ പൂർവികരായ പറഞ്ഞു
ഏറ്റവും നല്ലത് തന്നെയാണ് പാടില്ല. ആദികാലത്തിൽ പിന്നെ പറഞ്ഞു ഇരുപത് എട്ടുള്ളൂ, മൂന്നിറക്കാൻ പതിനൊന്നിറക്കാൻ ഞാനേ ഈ സമ്മേളനത്തിന്റെ ഭാഗത്ത് വസ്തു കിടക്കാൻ വേണ്ടി ഇവിടെ വൈരുദ്ധ്യങ്ങളെങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മാസം ആദ്യം അന്നൊന്ന് ഇന്നൊന്നിറങ്ങുന്ന പ്രശ്നം നോക്കിക്കുമ്പോ അന്നൊന്നും പറയണ്ട പറയണ്ട പിന്നെങ്ങനെ മാറിക്കൊണ്ടേ അങ്ങനെ അങ്ങനെ ഇങ്ങനെ 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 ഞാൻ എന്റെ വഴി സ്വന്തം പുസ്തകം കഴിച്ചിട്ടുണ്ട്. എല്ലാവരിലേക്ക് കഷ്ടപ്പെട്ട പഴയകാല സമുദായം മനസ്സിലാക്കി എവിടേക്കാണ് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു സ്വാമിയ നമസ്കാരമില്ല, രാത്രി നമസ്കാരം അത് ഒരു കാരണം പതിനൊന്നിനേക്കാൾ കൂടാൻ പാടില്ല. വിശുദ്ധ പുതിയ പറയുന്നു പതിനൊന്നിനേക്കാൾ ഹറാമാണ് രണ്ടു മാസം പതിനൊന്നിനേക്കാൾ കൂടേണ്ടതാണ്. ഒരു നാല് മാസം അതിനേക്കാൾ നല്ലത് എന്റെ പ്രിയപ്പെട്ട അതിന് മുമ്പേ നല്ലത് എന്തിനാണ് ഈ വിഭാഗത്തിലാതെയാണ് ഈ വിഭാഗത്തിലെ പിന്നാലെ നമ്മൾ പോകുന്നത് ഒക്കെ മാറ്റി എല്ലാം മാറ്റി ഇത്ര വിഷയങ്ങൾ ഒന്നിനുണ്ടെന്നല്ല ഓരോന്ന് പറയണെങ്കിൽ ഒരു അങ്ങനെ ഒരു വാങ്ങിയ ധീരന്റെ ഓരോ ആശയങ്ങളിൽ ലിഹിന്ദില്ല ഒരു മാറ്റം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്കാളിലേക്ക് പാടാൻ തുടങ്ങി. ഈ അടുത്ത് മൗലവി അവരെ വേദിയുടെ പഴയ പാട്ട് അറിയോ അറിയോ ഏറ്റവും ഇപ്പം പറയേണ്ടതും ലോകലോക പിടിച്ചവയ്ക്ക് പാട്ടാണ് ഇവർക്കാവിലെ പാട്ടുള്ള പാട്ടെന്ന് ഒരുപാട് ഇനി ഇവിടെ കടലാട്ടിയോണ്ടാക്കുന്നുണ്ടാക്കാൻ ആ ഉമർക്കാലി മുത്തലിന്റെ കബറിന് പോയില്ലേ, പാടിയില്ലേ, കയ്യിലൂടെ വെള്ളം ഒഴുകിയില്ലേ ോട് കഷ്ടപ്പെട്ട് പാവപ്പെട്ടവർക്കോട് വന്നിരിക്കേ തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ടേ ഉമർക്കാവ് മുതലിയ വെളിയോ കൊണ്ടു പൊട്ടിക്കരകയാണ് രണ്ടര മണിക്കൂറോ കവിതയാണ് സത്യമാണ് എന്റെ തുടക്കം സല്ലല്ലാഹുവേയാണ് ആ പേരുകളോ മൗലവി പറയുകയാണ് എന്റെ ഈ സൗമ്യഭാവം എല്ലാവരോടുമുള്ള സ്നേഹം വെളിയംകോട് ഉമർ ഖാദിയുടെ സല്ലല്ലാഹു എന്ന ബെയ്ത്ത്
അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ബൈത്താണ്. ഇവർക്ക് മാത്രം അത് മാത്രമല്ല, ഇവിടെ ഇന്നലകളിൽ കൃത്യാക്കിയാണെങ്കിൽ അവരെ സ്ഥിതിയിലാണ് ദുർഗപാടുന്നതാണ് നമുക്ക് എന്തേ പറയാനുള്ള നേരങ്ങള്. ഫമബുലഹുൽ ഇൽമി ഫീ അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി എഴുതുന്നു കേവലം സംസ്ഥാന സംഘം നടത്തുന്നു. അപ്പൊ അതേ ദിവസം മുസ്ലിം ജില്ലു അപ്പോ അപ്പോ ഈ ഖതീബ് അയാള് മാത്രമല്ല മാളവി മുക്കത്തുണ്ട് അവിടെ മാത്രം തന്നെ കാസർഗോഡ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വേദിയായി ആര് ചോദിക്കാമല്ല ചോദിക്കുന്നത്, നമ്മളല്ല ചോദിക്കുന്നത്, നമ്മൾ അന്നേ പറഞ്ഞു കേവലം. ഈ പ്രസംഗത്തിന് സമയം വിഷയമില്ല, എനിക്ക് വരാൻ പറ്റില്ല, പരിപാടി മാറ്റി മാറ്റി പ്രസംഗിക്കാൻ പറ്റുന്ന രാജ ദീപിലാണെന്ന് പറ്റവരാ പള്ളിക്കാരുടെ പ്രസംഗമാണെങ്കിൽ സമയം മാറ്റാം മാറ്റാം. ആറ് പന്ത്രണ്ടോ നേരത്തെ പോകേണ്ടി വന്നു, നേരത്തെ പോകാൻ ദൂരത്തേക്ക് പോകാനുണ്ട്. ടീച്ചറിന് ഞാൻ കൊണ്ടു ബോധിപ്പോകാൻ പറ്റുമോ പറ്റുകയാണ്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് കൊതുണ്ടായി പോകുന്നതോ ഇല്ല. നമ്മള് മൂല്യമാരൊന്നും ഉമ്മൻചാണ്ടി ആരും പറയത്തില്ലോ പ്രസംഗത്തിന്റെ എന്റെ രണ്ടാമത് മാനദണ്ഡമുണ്ട്. കുട്ടുപാടുന്നത് വിഭാഗം ഇതുപോലെ അതാണ് ഈ വർഷ പുതിയ
കുത്തുബ കേവലം ഒരു പ്രസംഗമല്ല, അതൊരു ആരാധനയാണ്. ആരാധനയാണ് പണ്ടൊക്കെ ഒരു ഒരു ഐഡിയ എന്ത് ഒരു കഥയില്ലാതെ ആരും നമ്മൾ ആത്മാക്കില്ല. എന്തുകൊണ്ടാണ് എന്തേ ഇവരെ അടിപ്പിക്കാൻ കാരണം? ഞാൻ പറഞ്ഞതാണ് നല്ലൊരു നേതൃത്വം ഇവർക്കുണ്ടായില്ല, നല്ലൊരു നേതൃത്വം ഇവർക്കുണ്ടായില്ല, നല്ലൊരു പാരമ്പര്യമുണ്ടായില്ല, അഗാധ കല്യാണത്തിന്റെ ഉടമകൾ അപകടമുണ്ടായില്ല. നമ്മുടെ നേതൃത്വം അന്ന് നമ്മൾ പറയുമ്പോൾ ഒന്ന് പറയുമ്പോൾ ഒന്നും പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാം. നമ്മൾ അന്നും ഇല്ലല്ലോ, ഇല്ലല്ലോ, നമുക്ക് അന്ന് പറയാനുള്ളത് എന്ന് പറയാനുള്ളത് എന്ന് പറയാനുള്ളത് വിശ്വാസപരമായി ആദർശപരമായി നമ്മുടെ കാര്യങ്ങളായി മാറ്റും. ശരിക്കും അവരിന്നലകളിൽ മറന്ന് പിന്നെ കുറച്ചാൽ അവരോട് മെച്ചപ്പെട്ടുകൊണ്ട് പറയും മനസ്സിന്റെ വേദന. ഇപ്പൊ ഈ പരിശുദ്ധമായ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സുന്ദരമായ വിശേഷിപ്പിച്ച ആ പുസ്തകം ഇവരെ കൊടുത്തിട്ടുള്ള പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേര് ഇന്നലെ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി ആരെ കുറിച്ചായി അത്ഭുതപ്പെട്ടു. വെറുതെ പറയല്ല, പറയാനുള്ള സ്ഥലമില്ലാതെ
السلام عليكم ورحمة الله وبركاته. എന്റെ കൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ആ ശാഖ് സാർ വന്നിട്ടുണ്ട്, മഞ്ചേരി നിന്ന് ലൈവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൈക്ക് റിലീസ് നിന്ന് അസ്സലാമു അലൈക്കും. െ ക്രൈസ്തവ മതത്തിലേക്ക് വിഷയങ്ങളെ പ്രവർത്തനത്തോളം മാറ്റി മറക്കാൻ ശ്രമം നടത്തിയ സമയത്ത് ആ സംവാദം ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കിടക്കുന്നു. ആ സംവാദത്തിൽ ക്രൈസ്തവ പുരോഹിതന്മാർ പലരും വിഷപ്പിടിച്ചെ കടന്നു കടന്നു. ഇത് കഴിഞ്ഞപ്പോൾ പറയുന്നു, ഇത് കഴിഞ്ഞപ്പോൾ യോഗങ്ങളെ കേരളത്തിലെ ഇന്ത്യയിലും സംസ്ഥാനമായ ആ കേരളത്തിലെ മലമ്പുറത്തിലെ മൂലയായ ഇടക്കുറിച്ച് യോഗം ചെയ്യുന്നു പൊട്ടിക്കാൻ. ആ യോഗ തീരുമാനം കേരളത്തിലേക്ക് വരുന്നു. എന്താ തീരുമാനം? ഈ കേസിലെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം കേരളത്തിലെ മിക്കതീ പ്രവർത്തനം വേണ്ട. ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരെ ഭൂരിപക്ഷം കൂടെ ഒരു രാജ്യത്തെ 500 രണ്ടാളും നല്ലവരാണ്, നല്ലവരെ കൂടെ നിൽക്കാൻ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ട് അതിന് ഇറങ്ങിപ്പോന്നു എന്ന് നന്ന പ്രഖ്യാപിക്കുകയാണ്. ഇന്നും ആരാണ് ആരാണ് പഠിച്ചത്? അതിൽ ഓരോ ആളുകളാണ്, ഓരോ ഓരോകളാണ് ആ മുക്താബിനാരായണ അവരും ശരിയല്ല. അത്ര ജീവിത വിശുദ്ധിയോടെ ജീവിത മഹാന്മാരാണ് ഒരു ദിവസം ഉഷാവറയിൽ ചെന്നു കഴിഞ്ഞാൽ അന്നൊരു കന്നിപ്പത്രിയാണ് എന്തിനാണ് ഭക്ഷണമായിട്ട് ചായ അമാനത്ത് കോഴിസ്ഥായ പ്രയാസം കാരണം പ്രശാന്തിന്റെ കാഠിന്യം ഒരു കെട്ടിപ്പിൽ കഴിഞ്ഞപ്പോൾ ഉസ്താദിന്റെ വിഷമടങ്ങി കൊടുത്തുകൊടുക്കുന്ന ആൾ ഒന്നുകൂടി കൊടുത്തു. വീട്ടിലേക്ക് എത്താനുള്ള ഒരു കട്ടിപ്പിത്രയാണ് പറഞ്ഞാൽ കാശ് ഒന്നല്ലേ ഒന്നിന്റെ കാശ് ആ കിട്ടിയ കാശ് വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. ഒരു കത്തിപ്പത്തിന് ഓടിക്കിടക്കുന്ന കോട്ടത്തിൽ പോകലോ കോടിക്കണക്കിന്
ഒരു പ്രദേശത്ത് 98 പൊട്ടന്മാർ, 2 ബുദ്ധിമാന്മാർ. അപ്പൊ ഭൂരിപക്ഷം ഈ പൊട്ടന്മാർക്കാണ്. ഈ പൊട്ടന്മാരായ 98 2 ബുദ്ധിമാന്മാർ, അറിവുള്ളവരും ചരിത്രം പഠിച്ചവരും മീൻ പഠിച്ചവരുമായ രണ്ടാളുകൾക്ക് വിലകൽപ്പിക്കാൻ ഈ 98 പൊട്ടന്മാരെ ഭൂരിപക്ഷമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പണ്ഡിതസഭ പോവുകയാണെങ്കിൽ ഈ പണ്ഡിതസഭയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്നതിന് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സാജിൽ ഉലമ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി അങ്ങനെയല്ലേ ചരിത്രമുള്ളത്? ശരിയാണല്ലോ. നമ്മുടെ അത്ഭുതം ഞാനിപ്പോ പറയണത് പിന്നെ എന്താ പറയുന്നത്? സംശ്രമം മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് ഇവര് ശരിയല്ല, ഇപ്പൊ ശരിയല്ല. അങ്ങനെ ശംസം മരിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്നെ കബളിക്കപ്പെട്ടതാണ്, എന്നെ വലിച്ചതാണ്, ഞാൻ അറിയാതെ അറിയാതെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്ത കാന്തപുരം ഉസ്താദിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ അസൂയയും അകന്തയും തങ്ങളുടെ കാപട്യങ്ങളും ചെലവാക്കാൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ശംസുലമയെ ബലിയാടാക്കുകയായിരുന്നു ഈ കക്ഷികൾ. ഇത് ശരിക്കും മനസ്സിലാക്കുന്നത് ആരാണ്? എസ്കക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുല്ലമാണ് നിങ്ങളെ നാടുകൊണ്ടുള്ള പഠിപ്പിക്കൂ കറാമത്തുള്ള മഹാനാ രണ്ടാം പ്രതിയാസി കേസ് കൊടുത്തത് എന്തേ എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല, തിരിച്ചതിനോട് ഇന്ത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല, അന്ന് പറഞ്ഞു അവരില്ല. അല്ലാഹുവിന്റെ ാണ് ഒരു കേസ് കൊടുത്തത്. ഇതേ സഹോദരൻ മറ്റൊരു തരത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. മഹാനായ കാര്യ വലിയ ാണ് കേസ് കൊടുത്തത്, പ്രശ്നമുണ്ടാക്കിയതില്ല. സമസ്തന്റെ മുഷാവരണമാണോ? അവരുടെ ഇപ്പൊക്കാൻ നിങ്ങള് പുറത്ത് കിടന്നു എവിടെ ഇപ്പൊ പ്രത്യക്ഷം പറയുന്നുണ്ട്. രണ്ടാം കുറെ കാലായി ഒന്ന് വരണ്ടേ ഞാൻ വന്ന് മഞ്ഞ ഞാൻ പറഞ്ഞു ഉണ്ടല്ലേ
വേണം നാളെ തുറന്നാലേ ഹോസ്റ്റലിൽ ഏതായാലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ജന്മത്തുകൾ, അവരുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വരുന്ന കാലിവർച്ചകൾ, മരിക്കുന്നതിന് മുമ്പ് തന്നെ കഴുകിക്കളയുന്നതാണ്. ഓ മുസ്ലിങ്ങളെ, മഹാനായ സംസലിനമയുടെ പേരും പറഞ്ഞ് ഇനി ഒരു മുസ്ലിമിന്റെ രക്തം ഈ രാജ്യത്ത് ചിന്താൻ പാടില്ല. ശംസുലമയുടെ പേരും പറഞ്ഞുകൊണ്ടൊരു മകന്ധത്തിന് ഇനി അടിയുണ്ടാകാൻ പാടില്ല. ഞങ്ങളാണോ ഇത്ര മഹാനാട്ടുകളിലെ ഈ കൈയാറില്ല, ഈ കൈയാറില്ല എന്ന് പറഞ്ഞ എത്ര നാട്ടിലാണ്ടാകില്ല. ഇപ്പൊ പറയുന്നത് അരുത് അരുത് തീർച്ചയായിട്ടുണ്ടാകൂടാ. കാരണം മരിക്കുന്നതിന് മുമ്പ് മഹാനായ സംസന്നിടമ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഞാനിതിൽ നിന്ന് ഒഴിവാ. അതും വെളിപ്പെടുത്തി ഈ സ്ഥാപനം കർണാടക നിങ്ങൾ അവിടെ പിന്നെ കർണാടക പഴയ കഥല്ല, കർണാടക യാത്രയോട് അറിയണമെന്നില്ല. കർണാടകയിൽ അവർ യാത്രയാണ് നമുക്ക് വലിയ നേട്ടം. പണ്ടൊക്കെ കർണാടകയിൽ പോകുമ്പോൾ ചെറിയ സദസ്യരാണെങ്കിൽ അതിന് 10,000 വലിയ കാരണം കോവിഡ് തിരിച്ചറിഞ്ഞ് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പൊന്തിയ ആൾക്കാരുടെ പിന്നാലെ പോകുന്ന ഒരു പൊന്തിയ വാഹനം ഈ മുലരിങ്ങനെ ഒരു വാഹനം പ്രജാത് പ്രധാന ഉയർത്തുന്നൊക്കെ നമ്മളും കൊടുക്കുന്നു. അല്ല ഉയർത്തുന്ന ഭരിക്കുന്ന സമയത്ത് പറഞ്ഞു പറഞ്ഞേ സമയത്ത് ഒഴിവാണെന്ന് പറഞ്ഞതേ പറയട്ടെ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് മരിച്ചു പോയത്. താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു, താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. തന്റെ കൂടെയുള്ളവർ ചതിയന്മാരും അസൂയാനുക്കളുമാണ്. അവർ തന്നെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് മഹാനായ സംസിന്നമക്കുണ്ടായിരുന്നു. തന്റെ കൂടെയുള്ളപ്പോൾ അതുകൊണ്ട് ഞാൻ സംസ്ഥയിൽ ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്വാമി ലോകത്തോട് ഇവിടെ പറഞ്ഞു. എങ്ങനെയുണ്ട്? അല്ല സാധനങ്ങൾ പോറ്റം പോറ്റം നന്നൊക്കെ പറയണെങ്കിൽ നയ്യാളെ കൂടി അടുത്താണ് 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 പറഞ്ഞ ചന്ദ്രശലം അങ്ങ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ചേക്ക്
എങ്ങനെ എങ്ങനെ കന്യാപ്രസാദ് പിന്നെ പ്രസിഡന്റ് മരിച്ചാൽ ആരെയാണ് ഞാനിവിടെ പറയുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യൂസഫുകാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിച്ചെ ഇപ്പൊ നിങ്ങൾ പറയുന്ന ശംസുന്ദ മഹാരാജ് മഹാരാജ്ഞങ്ങൾ പറയുന്നവരെ പേര് നല്ലവരാണ്. പ്രിയപ്പെട്ടവരെ ഇനി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് അവർ മരണപ്പെട്ട പറഞ്ഞേ വേണ്ടത് കൊണ്ടാ തെക്കണ്ട പെട്ടെന്നല്ല എന്തിനാണ് ഏതായാലും മധ്യം ഒന്നും പറയട്ടെ. അരെ അരെ പുത്രപ്പെട്ട ഒരു കൂച്ചൻ കളവർ മഹാനായ അനിയ പുസ്തകത്തായപ്പോൾ ആ പ്രസിഡന്റ് പദവിയിലേക്ക് ഇദ്ദേഹം ജനസെക്രട്ടറിയായ പദവിയിലേക്ക് ഏത് കാലഘട്ടത്തിലാണ് ഒരു പ്രസിഡന്റ് വന്നത്? 1989 ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. 1989 ശംസുന പ്രസാദാകുന്ന കന്യാപ്രസാദാകുന്ന 1993 കന്യാപ്രസാദം 96 ശിഹുന ശംസുന ഈ 89 96 വരെയുള്ള കാലങ്ങളിൽ ശിഹുന ശംസുന പുരിയും അത് രണ്ടെ താനെത്തി ോരി അസുവാസേ ശുജൈകൾ എല്ലാം ഉണ്ട് ഹക്കോദീടോവി അമരസാമിതെ റമദാൻ പാദീനേഴും അരിമക്കീളം വെള്ളി ഇരവിൽ നീഷ സമയമിൽ അത്താനത്തെ അന്ന് എപ്പോഴും കാട്ടില്ലെന്ന്
ആത്മാവാണ് എന്തൊരു കളവാണ് പറയുന്നത്. ഞാൻ ഈ ശബ്ദം കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരോട് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ മമ്പാട്ടുകാരൻ വന്നപ്പോ ആ കാര്യം മെഞ്ചിയിട്ടില്ല. ഇൻഷാല്ലാ രണ്ടാം നേരൊക്കെ ശരിക്കും ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞത് ശരിയാണോ? അടുത്ത പുസ്തകം എന്റെ കയ്യിലുണ്ട്, എം എ അബ്ദുൽ കദർ എന്ന് പറയുന്ന പുസ്തകം. എം എ അബ്ദുൽ കദർ ശ്രീകണ്ഠത്തില് അദ്ദേഹം പറഞ്ഞു, 89 സമസ്തപ്പെടുന്നു വരുന്നപ്പോൾ പിന്നെ പുസ്തകമായി പ്രസിഡന്റായിട്ടും തൊഴിലാളനങ്ങൾ മറുപാത്ത പ്രസിഡന്റുമായിക്കൊണ്ട് ഇതാണ് സംസ്കരിപ്പിക്കേണ്ടി വന്നു. ഇപ്പുറത്ത് കണ്ണിയത്തിസാവ്, അപ്പുറത്ത് പ്രധാനമന്ത്രി. കണ്ണിയത്തിസാവ് അപ്പാത്തായ പ്രസിഡന്റായിട്ട് ഉണ്ടാവുന്നുണ്ട് തെരഞ്ഞെടുപ്പ്. ഞാൻ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഈ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആളുകളുടെ അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന സഹോദരന്മാരെ സെക്രട്ടറി ഒന്നാമതായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ സെക്രട്ടറി ഉണ്ടാവും, ഇപ്പൊ ഒരു അധ്യക്ഷൻ സെക്രട്ടറി സംസദ വഫാത്തായ ആ കസേരയിലേക്ക് കാണുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പൊ സമസ്തക്ക് ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറി. ആ പ്രസിഡന്റ് അപ്പൊ ആരാണോ അവരല്ല. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ അവരെ കളവിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മളോട് മനസ്സിലാക്കേണ്ടതെന്താ? അവർക്കും പറയാനാഗ്രഹിക്കുന്നു, അവരും കുടിക്കുമ്പോ ഞങ്ങളുടെ നേതാവ് അന്യസ്ഥാതായിരുന്നെങ്കിൽ അവർക്കവരുടെ നേതാവിനെടുത്ത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ, അവരുടെ നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അവരും പറയുന്നു നല്ലവരായ നേതൃത്വം എന്ന് പറയുന്നത് അത് കണ്ണിയുടേതാ. മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ഇവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നേതാവ് കണ്ണിയായിരുന്നുവെങ്കിൽ, സംസ്കൃതമയായിരുന്നുവെങ്കിൽ, നിങ്ങൾ അറിയണമെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ശിശുക്കാരാ, ആ കണ്ണിയ പ്രസ്താവിനെ ഒന്നാം പ്രതിയാക്കി ശംസുലമേ രണ്ടാം പ്രതിയാക്കി യേശുവിന്റെ വിധിയെന്താ? കന്യാസ്ഥാവിൽ ഒന്നാം പ്രതിയാക്കി കേസ് കൊടുക്കില്ലേ? ഞാൻ ഒരു സ്ഥലത്ത് ചോദിച്ചവരെന്താ മറുപടി അറിയോ? ഇവരെ കൂട്ടത്തിൽ ഒരു മാഷുണ്ടായിരുന്നു, വേളത്ത് വല്ലാൻ കാണാല്ല. കന്യാസ്ഥാനത്തിലും ശംസുള്ള മക്കളിലും കേസ് കൊടുത്തിട്ടില്ല. പിന്നെയോ ഞങ്ങൾ കേസ് കൊടുത്ത് സമസ്തന്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും തന്നെയാണ്. ആ പുതിയ കുട്ടികളെന്ന് മനസ്സിലാക്കാം, അത് വേറെ അരലിക്കായിരിക്കുമല്ലേ, അന്നായിരിക്കും. ആരാ കൂട്ടരയന്നത്തെ പ്രസിഡന്റ്? ആരാ അന്നത്തെ പ്രസിഡന്റ്? സമസ്തയുടെ നിങ്ങൾ കേസ് കൊടുക്കുമ്പോഴുള്ള പ്രസിഡന്റ് ആരാ? റൈസുൽ മഹ്ദിജി. അന്നത്തെ ജനറൽ സെക്രട്ടറി ആരാ? അന്നത്തെ ജനറൽ സെക്രട്ടറി ആരാ? എന്ത് കുറവാണ് അവർക്കുള്ളത്? എന്ത് ന്യൂനതയാണ് പറയാനുള്ളത്? ഒരു ഹറാമായ കാര്യത്തെ കുറിച്ച് ഒന്നാരോപിക്കാൻ പോലും കുറിച്ചില്ലല്ലോ, ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ. സംസ്കൃതം ഇന്ന ഹറാമ ഏതാളാണ് എന്നേ പുസ്താദിനെ കുറിച്ച് ഇന്നേ വരെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? എന്നേ പുസ്താദിന് ഹറാമ ഏതാളാണ് ഒരു ആരോപണമെങ്കിലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റബീബാത്തിന്റെ നേതാവിനെ എത്തിയിട്ട് പൊന്മുടത്തിൽ കാരണം ഉസ്താദിനെ കുറിച്ച് ആരോപിക്കപ്പെടാൻ ഒന്നും ബാക്കിയില്ല, സബോൾ മൂപ്പിക്കാത്തതൊക്കെ കഴിഞ്ഞു എന്നാണ്. തന്റെ മഹത്വം പറഞ്ഞതാ, തന്റെ ഫലായിൽ എന്താണ്? ഉസ്താദിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏഴ് സന്തോഷങ്ങളെ കൂട്ടത്തിൽ ഇനി ഒന്നുമേ പറയാൻ ബാക്കിയില്ല, എല്ലാം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കണ്ണൂർ വെച്ചുകൊണ്ട് ഇവർ പ്രസംഗിച്ച പുസ്തകം
എല്ലാ സന്തോഷം വീടും പറയുന്നു. കന്യ തുസ്താദിനെ കുറിച്ചൊന്ന് ഇവർ പറയട്ടെ, ഒന്ന് പറയട്ടെ, ഇവർ ചൂണ്ടിക്കാണിക്കട്ടെ. ഇവർ പറയുന്ന ഇനി കൂർമ്മയെന്ന് ഞാൻ വായക്കാട് പോയിട്ട് മുജാഹിദിന് അവരോട് പറഞ്ഞപ്പോ അന്ന് ഞാൻ വായക്കാട് മുജാഹിദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ അടുത്ത മറുപടിക്ക് വരുമ്പോ വേറൊന്നും നിങ്ങൾ പറയണ്ട, കന്യത്തുസ്താദി നാട്ടുകാരനാണ്, നിങ്ങൾ കണ്ടവരാണ്, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ, ഞാൻ കന്യത്തുസ്താദിനെ ജീവിതം നേരിട്ട് കണ്ടിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ പോലും നിങ്ങൾ കണ്ടവരല്ലേ, നിങ്ങളെ നാട്ടിലോടുന്ന വ്യക്തിയല്ലേ, നേരിട്ട് കണ്ടവരല്ലേ, അനുഭവിച്ചവരല്ലേ, അടുത്ത മറുപടിക്ക് വരുമ്പോ കന്യത്തുസ്താദി ഒന്ന് ആരോപിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞിട്ട് വർഷം പിന്നിട്ട് കഴിഞ്ഞു, ഇന്നേ വരെക്കും മുജാഹിദ് പറഞ്ഞിട്ടില്ല കന്യത്തുസ്താദിനെ ഹറാം ചെയ്താളാ. ഒരു മുജാഹിദിന് പോലും കറയ പറയാൻ കഴിയുന്നില്ല, ഒരാൾക്കും പറയാൻ കഴിയുന്നില്ല, കന്യത്തുസ്താദിനെ ഇങ്ങനത്തൊരു ഹറാം സംഭവിച്ചു പോയില്ലല്ലോ. എത്ര ജീവിത വിശുദ്ധിയോട് ജീവിച്ച മഹാനാ, ജീവിത വിശുദ്ധിയോടെ ജീവിച്ച മഹാനാണ്. അള്ളാഹു ഏറ്റെടുത്ത മഹാനല്ലേ, അള്ളാഹു സ്വീകരിച്ച മഹാനല്ലേ, കണ്ണിലെ പിടിക്കൽ വെച്ചുകൊണ്ട് മഹാനായ കണ്ണിയത്തുസ്താദിനെ ദുആ ചെയ്യാൻ കൊണ്ടുപോയില്ലേ? മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോ പിടിക്കലങ്ങാടിന്റെ തൊട്ടപ്പുറത്തല്ലേ ചെറുപറ്റമെന്ന് പറയുന്ന പ്രദേശത്ത് കണ്ണിയത്തുസ്താദിനെ ദുആ ചെയ്യാൻ കൊണ്ടുപോയില്ലേ? കണ്ണിയത്തുസ്താദ് പോയി ദുആ ചെയ്തല്ല, തടസ്സറബ്ബേ മഴയില്ല വെള്ളമില്ല കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹും ബഹസിന ദ്വാരക്കാരല്ലേ ഒരു കാലത്ത് കത്തിക്കാട് ജാമിയാണ് ഒരു അറബിയിലേക്ക് നമ്മൾ നേരത്തോടി ചെന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ട് കന്യത്തുസ്താദിന്റെ ദ്വയാണ് അതും നടക്കുക, അതൊന്ന് കേൾക്കാൻ വേണ്ടി എത്ര ആവേശത്തോടുകൂടെ അവിടെ ചെല്ലാറുള്ളത്. കന്യത്തുസ്താദിയാവോ കണ്ണിലൂടെ വെള്ളം താല് കഴുകിക്കൊണ്ടുള്ള ആ കണ്ണിയെ സുസ്താദിന്റെ നിങ്ങൾ കണ്ടുപിടിക്കൊണ്ട് അമിയും പറയാറില്ലേ, ആ കണ്ണിയെ സുസ്താദനെ കൊണ്ടുപോയി പുളിക്കലേക്ക് ദാസിയാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് കഴിഞ്ഞു മഴ പെയ്തില്ല, എല്ലാരും എണീക്കാൻ തുടങ്ങി. കന്യത്തുസ്താദ് എണീറ്റില്ല, കന്യത്തുസ്താദ് എണീറ്റില്ല. അവിടെ ഇരുന്നു കന്യത്തുസ്താദിന്റെ ശൈലി എങ്ങനെ വർത്താനം പറയുമ്പോൾ ഉറക്കണ പറഞ്ഞു, മൈക്ക് ഓഫാക്കിയതില്ല, കന്യത്തുസ്താദ് വർത്താനത്തിന്റെ അക്കറ പറഞ്ഞു. മഴ പെയ്തിട്ടില്ലെങ്കിൽ അഹമ്മദ് ഉടനെ എണീക്കൂല, മഴ വന്നിട്ടില്ലെങ്കിൽ ഞാനോട് എണീക്കൂല. അല്ല എങ്ങനെ പറയാൻ കഴിയാ, നമ്മളൊക്കെ എണീക്കൂല അവിടെ ഇരിക്കണ്ടും ഏത്തിക്കാഫിന്റെ നീയത്തോടെ പന്ത്രണ്ടിലും സ്റ്റേജിൽ ഏത്തിക്കാഫിന് കൂലി കിട്ടൂല. കന്യത്തുസ്താദ് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ എണീക്കൂല. സുബ്ഹാനല്ലാഹ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കല്ലേ കറിയേകം ഉരുണ്ടു കൂടുകയാ, ശക്തമായ മഴ പെയ്യുകയാണ്. കന്യത്തുസ്താദ് പോലുള്ള വാഹനത്തിലേക്ക് തിരിച്ചു കയറുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മഴ കൊണ്ടുകൊണ്ടാണ്. നിങ്ങൾ ഇന്നും ചെല്ലോടെ പോയാൽ പ്രായം ചെന്നാളുകളോട് തോന്നിച്ചു നോക്കൂ, അവർ പറഞ്ഞു തരുന്ന ആ സംഭവം. എന്റെ കന്യത്തുസ്താദ് ഉത്തരം കിട്ടുന്ന മഹാനാണ്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലേ ഇന്നലില്ല കൃത്യമായിട്ടുമല്ലാത്തുന്ന അടിമകളുണ്ട്, അവരെല്ലാവരും ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞാൽ അബറ റബ്ബ് സുബ്ഹാനഹു തആല അത് നടപ്പിൽ വരുത്തി കൊടുക്കുന്നതാ. അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞത്, അവരെ കുറിച്ച് പറഞ്ഞെന്താ അബറാന്നാ, എന്താ കാണാവില്ല ഉത്സാഹം ഉണ്ടാവൂല, ഓ അടിക്കടിക്ക് മാറ്റുന്ന ഡ്രസ്സൊന്നും ഉണ്ടാവൂല, പൊന്തുണ വാഹനം ഒന്നും ഉണ്ടാവൂല, പക്ഷേ കാണാനൊന്നുമില്ലെങ്കിലും റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാവും. അവരെങ്ങാനും അള്ളാഹുവിനോട് സത്യം ചെയ്ത് ഒരു കാര്യം നടപ്പിലാക്കുന്നു പറഞ്ഞാൽ നടപ്പിൽ വന്നിരിക്കും. ഹദീസാണത്, ഹദീസാണ്. ഇനിയിപ്പോ ആ ഹദീസും തള്ളു അള്ളാഹു വയല, ഹദീസൊക്കെ റബ്ബേ മുജാഹിദിനേക്കാളും അധികം ഹദീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ഹദീസ് വന്നാലും അതിൽ ഉണ്ടെന്ന് ദഹബി പറഞ്ഞിട്ടുണ്ടല്ലോ. ആര് മൗലഹ പറയണേ, ചെറിയ വിഷയം വരുമ്പോഴേക്കിനെ കുറിച്ച് ഉറപ്പുണ്ട് പറയാണ്. എന്റെ കണ്ണിയത്തുസ്താദിനെ സാധിച്ചത് ഇരുന്ന് ഇരിപ്പിലിരുന്നിട്ട് കണ്ണിയത്തുസ്താദിന് മഴ കിട്ടാതെ അഹമ്മദ് എണീക്കില്ലെന്ന് പറയാ, കണ്ണിയത്തുസ്താദിനെ സാധിച്ചത് കൊണ്ടാ, അവിടുത്തെ ജീവിത വിഷയം കൊണ്ടാ.
ഞാൻ മറുവിഭാഗത്തിന്റെ നേതാവിനെ കുറിച്ച് അവർ തന്നെ പറഞ്ഞെന്താ, ഈ ഉസ്താദിനെ കുറിച്ച് ആരോപിക്കപ്പെടാൻ ഒന്നും ബാക്കിയില്ല. പൊന്മലട്ടോ ചിലപ്പി ഇരുത്തി കുറ്റതായിരിക്കും, പറയാൻ പറ്റൂല. പറഞ്ഞു വരുത്തിയ അപരാധം കുറ്റങ്ങൾ നാം എണ്ണി നോക്കിയാണ് എന്ന് പറയുന്ന ഏഴ് വൻകുറ്റങ്ങൾ, അല്ലെങ്കിൽ അതിൽ അധികമുള്ള വൻകുറ്റങ്ങൾ. ആ വൻകുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊലയാളിയാണെന്ന് പറഞ്ഞു, കല്ലുകുടിയനാണെന്ന് പറഞ്ഞു, പിന്നെ വ്യഭിചാരിയാണെന്ന് പറഞ്ഞു, അതും പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ടോ ഇങ്ങനെ മനസ്സിലായി, മുൻപകത്ത് കുറെ ഉണ്ടോ ഒക്കെ പറയണ്ട, സമയമല്ല ഇവിടെ എനിക്ക് പോണം. ഏക സന്തോഷമുള്ള ഒക്കെ പറഞ്ഞു, ഒരു പതായി പറഞ്ഞതാണ് സ്ഥാന മഹത്വം പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ചിന്തിക്കൂ, ഇത് ദുന്യാവിന്റെ സംഘടനയല്ല. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടുപോയാൽ പരലോകത്ത് ചെന്ന സ്വർഗം സമ്പാദിക്കണമെങ്കിൽ സ്വാലിഹീങ്ങളെ കൂടെ നിന്നോ? ഒരു ഹദീസ് നോക്ക് നിങ്ങൾ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. മറക്കാൻ ചെല്ലട്ടെ, വെള്ളിയാഴ്ച രാവിലെ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ, പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് നിർത്താൻ പോവുകയാണ്. നമ്മളിപ്പോ മനസ്സിലാക്കണ്ടെന്നറിയോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് യഥാർത്ഥ രീതിയിൽ കാണിച്ചിരുന്ന സംസ്ഥാന ഡയറക്ടറാണ്. കണ്ടത് നിങ്ങൾ എല്ലാ ഇടങ്ങളിലും ഇടപെടേണ്ടടുത്ത് കിടപെട്ട് ശരിയായ രീതിയിൽ സംസ്ഥയെ മുന്നോട്ട് കൊണ്ടുവന്നു. സുന്നത്ത് ജമാഅത്തെ കണ്ടോ മറ്റൊക്കെ പറയാൻ കഴിയുന്നില്ലല്ലോ, സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് മിണ്ടാൻ പോലും വരും കഴിയുന്നില്ലല്ലോ. നമ്മൾ അൽഹംദുലില്ലാഹ് സംവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്ര സംവാദങ്ങൾ ഇപ്പൊ നടന്നു അൽഹംദുലില്ലാഹ്. എതിരാളികൾ പോലും സമ്മതിക്കുന്നു, സംസ്ഥയുടെ പ്രവർത്തകന്മാരുടെ മുന്നിൽ സംവാദത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എതിരാളികൾ പോലും സമ്മതിച്ചു. അള്ളാഹു നമുക്ക് ചെയ്തൊരു അനുഗ്രഹമാണ്. എന്തുകൊണ്ട് ഈ ആലിമിന്റെ മഹത്വം? അങ്ങനെയുള്ള സ്വാലിഹീങ്ങളെ കൂടെ വിളിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ മഹ്ശറാവിൽ നടക്കുമ്പോ, നാളെ മഹ്ശറാ വൻസബ് നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധരായ സ്വാലിഹീങ്ങളോട് അല്ലാഹു പറയുമത്രേ, സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക. സഹീഹ് മുസ്ലിം ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നത്, പറയുമ്പോൾ കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വാലിഹീങ്ങളോട് സ്വർഗത്തിലേക്ക് പോകാൻ പറയുമ്പോ സ്വാലിഹീങ്ങളായ ആളുകൾ പറയുമത്രല്ലോ, ഞങ്ങൾ സ്വർഗത്തിൽ കിടക്കൂല റബ്ബേ, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല. അല്ലാ നിങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ അറിയുന്ന ഞങ്ങളെ സ്നേഹിച്ച ഒട്ടേറെ ആളുകൾ, ഞങ്ങളോട് മഹബത്തുണ്ടായിരുന്ന ഒട്ടേറെ ആളുകൾ, ഞങ്ങളോടുമായി ബന്ധമുണ്ടായിരുന്ന ആളുകൾ, ഞങ്ങളെ കൂടെ നിസ്കരിച്ചിരുന്ന കുറെ ആളുകൾ, അല്ലാഹുവേ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ വന്നുപോയ പാപത്തിന്റെ കാഠിന്യം കൊണ്ട് അവർ റബ്ബേ നരകത്തിൽ പെട്ടുപോയി. ആ നരകത്തിൽ പെട്ടുപോയ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാതെ ഞങ്ങൾ സ്വർഗത്തിലേക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിന്റെ ആധിക്യം മൂലം ഒരു പക്ഷേ നരകത്തിലേക്ക് കിടക്കേണ്ടി വന്നാൽ അള്ളാഹുവേ നിങ്ങളെ കാത്തിരക്ഷിക്കണേ. നരകത്തിൽ കിടക്കുന്നല്ല, ഇനി അങ്ങനെ കടന്നു പോയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധരായ സ്വാലിഹീങ്ങളായ ആളുകൾ ആരൊക്കെ അവരെ സ്നേഹിച്ചുവോ, ആ സ്നേഹിച്ച ആളുകളെ കുറിച്ച് സ്വാലിഹീങ്ങൾ പറയുമത്രേ, ഞങ്ങളെ സ്നേഹിച്ചവർ നരകത്തിലുണ്ട്, അവരെ കിടത്താതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല. അപ്പൊ അല്ല എന്താ പറയാ, നിങ്ങൾ മോണ്ട നിങ്ങൾ നരകത്തിൽ കൊണ്ടുപോയി പറയില്ല, കാരണം അല്ല പറ പോലല്ലോ. അല്ല എന്താ പറയുക, ഹദീസിൽ കാണാ അല്ല പറയുമത്രേ, നിങ്ങളൊന്ന് പോയി നോക്കൂ നരകത്തിലേക്ക്, നിങ്ങൾ അറിയുന്ന ആളുകളെ നിങ്ങൾ നരകത്തിൽ സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുക. ഔലിയാക്കത്ത് സമ്മതം കൊടുക്കുകയാണ്. ഇവര് സമ്മതിക്കുന്ന കണ്ണിയത്ത് സാദ് വലിയാണ്, ഷംസുല്ലിമ വലിയാണ്, മറുഭാഗത്തിന്റെ ആളുകളെ കുറിച്ച് അവർ തന്നെ പറയുന്നു ഇല്ലേയില്ല, ജീവിത വിശുദ്ധി അംഗീകരിക്കാൻ പ്രയാസമുണ്ട്, ആരോപണ വിധേയനാണെന്ന് അവർ സമ്മതിക്കുന്നു. ഷംസുല്ലിമ മഹാനാണ്, ഷംസുല്ലിമ കറാമത്തുള്ള ആളാണ്, ഷംസുല്ലിമ വലിയാണ്, കണ്ണിയത്ത് സാദ് കറാമത്തുള്ള മഹാനാണ്, ഷംസുല്ലിമ കണ്ണിയത്ത് സാദ് വലിയ വലിയാണ് അന്ന് അവർ തന്നെ സമ്മതിക്കുന്നു.
അല്ലാഹു പറയുന്ന ഔലിയാക്കളെ എന്ന് ചൊല്ലോ, സാലിഹീങ്ങളെ എന്ന് ചൊല്ലോ. ആ നരകത്തിൽ അങ്ങനെ അകപ്പെട്ടു പോയ ഈമാനുള്ള ആളുകൾ, അറിയാതെ തെറ്റുപോയി തെറ്റ് ചെയ്തു പോയി കൗമരണത്തിൽ നരകത്തിൽ പെട്ടുപോയ ആളുകൾ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോ ഔലിയാക്കൾ ചൊല്ലുകയാണ്, ഹദീസിന്റെ ശൈലി നോക്കും നിങ്ങൾ, ഹദീസിന്റെ പദം നോക്കും നിങ്ങൾ, ലൈഫായ ഹദീസൊന്നുമില്ല, തള്ളണ്ട, ആക്ഷേപിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, നിരാകരിക്കണ്ട. സഹീഹ് മുസ്ലിം ഭരിക്കുന്ന ഹദീസാണ്. ഔലിയാക്കളാ ചെന്നിട്ട് ധാരാളം ആളുകളെ നരകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പൊ വരും ലൈവ് ഡി സി ഏതാണ്? നല്ല ജനങ്ങളൊക്കെ ഉണ്ട് മഞ്ചേരി അങ്ങാടി തന്നെയാണ് പരിപാടി. അപ്പൊ നെറ്റിനൊക്കെ ചെറിയ ജാമുണ്ട് ഇൻഷാല്ലാ. ബ്രഹ്മവിട്ട പ്രാശ്ചര്യത്തിന്റെ നല്ലൊരു ക്ലിപ്പിങ്ങോട് കൂടിയ പരിപാടി ഇൻഷാല്ലാ. നമുക്ക് അടുത്ത് ദുബായിൽ നിന്നും ആദർശ സമ്മേളനം വരാനുണ്ട്. അബ്ദുസലാം ബാക്കി ഉസ്താദ്, ജലീൽ ദാരി ഉസ്താദ്, സൽമാൻ അസീർ ഉസ്താദിന്റെ ഒക്കെ പരിപാടി. ആരും പോകരുത്. വീണ്ടും ചെല്ലുന്നോ ഈ സാലിഹീങ്ങൾ വീണ്ടും ചെല്ലുന്നോ, കണ്ണിയ പുസ്താദ് സോലിഹാണെന്ന് സമ്മതിച്ചല്ലോ, ശംസുൽ മഹാനാണെന്ന് സമ്മതിച്ചല്ലോ. ആ ശംസുല്ലമയും കണ്ണിയ പുസ്താദുകൾക്കുള്ള മഹാന്മാർ അവർ ചെല്ലുകയാണ്. പിന്നെയും ധാരാളം ആളുകൾ നരകത്തിന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹു തആല ചോദിക്കും, ഇത്രേ ഇനിയുണ്ടോ? അവളിയാക്ക വരുമത്രയില്ല. ബന്ധമുള്ളവരൊക്കെ, നിങ്ങളോട് സ്നേഹമുള്ളവരൊക്കെ, നിങ്ങളോട് ഏതൊക്കെ നിരക്ക് ബന്ധമുള്ള ആരൊക്കെ ഉണ്ടോ എല്ലാവരെയും നിരകത്തിൽ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അല്ലാഹു പറയുമത്രേ, ശഫാഅത്തുൽ മലായിക ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, സാലിഹീങ്ങളും ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, ഞാൻ മാത്രമാണ് ശഫാഅത്തിന് അവകാശിയായി ശേഷിക്കുന്നു. പുറത്തിറപ്പ് പറയുമത്രേ, സാലിഹീങ്ങളായ ആളുകളെ ശഫാഅത്ത് കിട്ടും, അവരെ കൂടെ നിന്ന് കഴിയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദുനിയാവിന് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ല. ഞാൻ അവസാനിപ്പിക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യം ഇപ്പം നിർത്തുകയാണ്. ഉള്ളിയാ ചിരാവല്ലേ, നഷ്ടപ്പെടുത്തേണ്ട, അമ്മാനപ്പെട്ട ചർച്ചകളല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദുആയാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എത്ര കഠിനാധ്വാനമാണ് മഹാനവരെ സഹിച്ചിട്ടുള്ളത്. ആ ഉസ്താ സുഖമില്ലാതെ കിടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന അത് ചെയ്യാതാരും പോകാനും ഉസ്താദിന് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹത്തുക്കളായ ആളുകൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുമ്പോൾ അവരെ കൂടെ നമ്മൾ നിൽക്കുക. ഇൻഷാല്ലാ നമ്മളെ സമ്മേളനം നടക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പോകുക. എന്തിനാണ് നമ്മൾ പോകുന്നത്? സമ്മേളനം വിജയിപ്പിക്കാനല്ല. അത് നമ്മളാരും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പോയിട്ടില്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം വിജയിക്കും. പിന്നെയോ നമ്മുടെ വിജയത്തിന്, നമ്മുടെ വിജയത്തിന് വേണ്ടി മഹാനായ ശൈഖുന തിർപ്പരജിസ്ഥാദുള്ള കാലഘട്ടത്തിൽ നിനക്കറിയില്ലേ, അവിടെ പോയി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോ തിർപ്പരജിസ്ഥാൻ എന്താ പറയാറുള്ളത്? സമസ്ത ആലിമീങ്ങൾ പങ്കെടുക്കുന്ന പട്ടിക്കാട് ജാമിയാനുരിയുടെ സമ്മേളനത്തിൽ പോയിക്കോ, അവിടെ പോയിക്കോ, നിന്റെ പ്രശ്നം തീരും. കാരണം ബഹുമാനപ്പെട്ടവരൊക്കെ ആലിഫ്യങ്ങളാണ്, ഔലിയാക്കൾക്ക് ഔലിയാക്കളാണ്. ഔലിയാക്കൾക്ക് ഔലിയാക്കളെ സാന്നിധ്യം അറിയാൻ കഴിയുള്ളൂ. നമുക്കതറിയില്ല. നമുക്കറിയാത്തതിന്റെ പേരിൽ സമ്മേളനത്തെ ആക്ഷേപിക്കണ്ട, സമ്മേളനത്തെ കുറ്റപ്പെടുത്തണ്ട. അവിടെ പോയി പങ്കെടുക്കുമ്പോ സമ്മേളനമല്ല വിജയിക്കുന്നത്, നമ്മളാ വിജയിക്കുന്നത്. ഇങ്ങനെയാണല്ലോ നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയില്ലേ എന്നാ സുബ്ഹാനല്ലാഹ്? അർത്ഥം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വായിക്കുന്നു. അള്ളാഹു അക്ബർ എന്ന് അർത്ഥം അള്ളാഹു എന്ന് വലിയവനാണ് പറഞ്ഞാൽ അർത്ഥന്താ? നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാകലല്ല. നമ്മളൊക്കെ പാട് അള്ളാഹു അക്ബർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തന്നെ. പിന്നെയോ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അള്ളാഹു പരിശുദ്ധനാകുകയല്ല, പണ്ഡിതന്മാർ പറയുന്നു നമ്മൾ പരിശുദ്ധനുള്ളവരാണ്. മുല്ലാസിന്റെ തുടക്കത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയില്ലേ ആ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുമ്പോൾ, പരിശുദ്ധമാക്കുമ്പോൾ അത് നമ്മളിലേക്ക് മടങ്ങി വരുന്നു, നമ്മൾ പരിശുദ്ധരായിത്തീരുന്നു. എന്നതുപോലെ സമസ്തയുടെ സമ്മേളനത്തിന് പോകുമ്പോ സമ്മേളനമല്ല വിജയിക്കുന്നത്, നമ്മുടെ വിജയം. നമ്മുടെ വിജയം ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് വരിക. വിശാലമായ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട കോട്ടപ്പുറ ഉസ്താദിന്റെ കൂടെ, ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളിയുടെ കൂടെ, ശഹുന എം പി ഉസ്താദിന്റെ കൂടെ ആ സമ്മേളനം നഗരി സന്ദർശിക്കാൻ പോയപ്പോ അൽഹംദുലില്ലാ വിശാലമായ പന്തൽ, എത്ര ആളുകൾ വന്നാലും സുഖമാക്കിയിരിക്കാൻ പറ്റുന്ന വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള പന്തലാണ്. ഇതുവരെ നടന്ന സമ്മേളനങ്ങളൊക്കെ വ്യത്യസ്തമായി കൊണ്ട് വിശാലമായ വലിയ നല്ല പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം പന്തലിന്റെ ഭംഗിയല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിലേറെ നല്ല പ്രോഗ്രാമുകളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്.
നേരത്തെ തന്നെ എത്തിച്ചേരുക. സമ്മേളനം ആവട്ടെ ആ പതിനാലാം തീയതി പോകാലോ എന്ന് കരുതണ്ട. അവിടെ വന്ന് സ്വാലിഹീങ്ങൾ വന്ന് നാല് ദിവസം അവിടെ സംഗമിക്കുമ്പോ അവിടെ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു ബറക്കത്ത് ലഭിക്കാൻ അല്ല സമ്മേളനം വിജയിപ്പിക്കാനില്ല. അപ്പൊ കണ്ടല്ലോ നമ്മുടെ സമ്മേളനൊക്കെ തന്നെ അവസ്ഥ ഉണ്ടാ. പട്ടിക്കാട് ജാന്യാനുവരിയിലെ കണ്ടല്ലേ പണ്ടൊക്കെ ഒരു സമ്മേളനം നടക്കാറുണ്ട് അല്ലേ? ഒറ്റ ദിവസമാണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ്. ഇപ്പൊ നോക്കുമ്പോൾ ദിവസമാണ് പട്ടികാട് ജാമ്യാനുവരി പ്രാവശ്യം മൂന്ന് ദിവസവും സമാപന സമ്മേളനത്തിന്റെ അവസ്ഥയായിരുന്നില്ലേ? പണ്ടൊക്കെ സമസ്തന്റെ സമ്മേളനം ഒരു സമാപന സമ്മേളനം ഉണ്ടാവും, ഇപ്പോ ഒരു ഉദ്ഘാടന സമ്മേളനം മംഗലാപുരത്ത്. എന്താ എനിക്ക് ജനം മംഗലാപുരത്തൊക്കെ തള്ളിച്ചുകൂടി ജനങ്ങൾ എത്രയാണ്? അതുകൊണ്ട് അതിലൊരു കണ്ണിയാവാൻ നമ്മളെല്ലാവരും എത്തിച്ചേരുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സംഘടനയുടെ എല്ലാവിധ നന്മകളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. കൂട്ടത്തിന് നിർത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിങ്ങളൊക്കെ നെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്, നിങ്ങളെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലാവരുടെ മൊബൈലും ഇപ്പോൾ നെറ്റില്ലാത്തവരില്ല. ആ വാട്സപ്പുകളെ ചൊറിഞ്ഞിരിക്കുന്ന നേരം എന്റെ പ്രിയപ്പെട്ടവരെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പൈലക്സ് മെസ്സഞ്ചറിലൂടെ എവിടെ നിങ്ങളാണെങ്കിലും 24 ഏത് സമയത്തും നിങ്ങൾക്ക് നല്ല ആശയങ്ങൾ കേൾക്കാം. ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഇവിടെ നമ്മൾ ഗൾഫിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകത്തിന് ഇത് വാങ്ങൾക്ക് ഇപ്പൊ നാളെ ഒരു പ്രോഗ്രാം ഉണ്ടാവും, മറ്റൊന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇന്ന് നടക്കുന്നു, നാളെ വേറെ ഭാഗത്ത് വേറെ ആളുകൾ നടത്തുന്നു. ബഹുമാനപ്പെട്ട അമീദ് ബേസിന്റെ പ്രസംഗങ്ങൾ, അങ്ങനെ നമ്മുടെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ദിവസവും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അതൊക്കെ ദിവസം ലൈവായിക്കൊണ്ട് കേട്ടിരിക്കാനുള്ള അവസരമാണ്. നിങ്ങൾ ആ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആവശ്യമില്ലാത്ത ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നല്ലത് ഉപയോഗപ്പെടുത്തുക. ബൈലക്സ് മെസ്സഞ്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പണിയില്ല. നെറ്റിൽ കയറിക്കൊണ്ട് നമ്മൾ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് നമുക്ക് കിട്ടും, അത് ഉപയോഗിക്കുന്ന രീതി കിട്ടും. അത് ഉപയോഗപ്പെടുത്തി നമ്മളെപ്പോഴും ആ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തി നല്ലതിന്റെ കൂടെ നന്മയുടെ കൂടെ പരലോക ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ചാവക്കാട്ടിലെ പ്രമുഖനായ ഉസ്താദ് മണത്തർ ഉസ്താദ് അവർക്കുണ്ടെ നമുക്ക് ദുആ ചെയ്യണം. എല്ലാവരും ഒരു പത്ത് സ്വലാത്ത് ചൊല്ലി ബഹുമാനപ്പെട്ട തൃശ്ശൂർ ഉസ്താദിന് വേണ്ടി, നമ്മൾ മരണപ്പെട്ട പോയ ഉസ്താദുമാർക്ക് വേണ്ടി തൃശ്ശൂർ ഉസ്താദിന്റെ രോഗശക്തിയാകാൻ വേണ്ടി, മരണപ്പെട്ടു പോയ ഉസ്താദുമാരുടെ ഖബർ ജീവിതത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കൾ പല രോഗികളാണ്, ഉസ്താദുമാരിൽ പല രോഗികളാണ്, പലരും നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കൊണ്ടൊക്കെ ദുആ ചെയ്ത് വെള്ളിയാഴ്ച രാവാണല്ലോ എല്ലാവരും സദസ്സരുന്നിട്ട് പത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് തിരിയാം. ഇനി കൂടുതൽ പറയാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കാസർഗോഡ് ഇപ്പൊ ജോലി ആയതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോകണം. തിരിച്ചങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു 11 മണി 11 ആകുമ്പോഴേക്ക് കോഴിക്കോട് എത്തിയിട്ടില്ലെങ്കിൽ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് ട്രെയിൻ ഉണ്ടാവുള്ള പ്രയാസമുള്ളത് കൊണ്ടാണ്. നാളെ വെള്ളിയാഴ്ച കൂടി ആണല്ലോ, അതുകൊണ്ട് എത്തിക്കൊണ്ട് ഞാൻ ഗ്രഹിക്കുന്നില്ല. ഒരു 10 സ്വലാത്ത് പത്രം ചെല്ലിച്ച് ആശയം തിരിയാം. സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ മുഹമ്മദ്. لا محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم اللهم يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم رحيما يا الملك الملوك يا الله ഞങ്ങൾ പറഞ്ഞത് കേട്ടതും സ്വീകരിക്കണേ അല്ലാ.